വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കൂളിലും കോളേജിലും പഠിക്കലും മാത്രമല്ല, അല്ല അവർക്ക് എനിക്ക് പുരസ്കാരം കിട്ടിയെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ കാണുന്നത്. കാരണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് എൻ്റെ ഉദ്ദേശം, എനിക്ക് പൂർണ്ണമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്, അതിൽ സാങ്കേതിക നാമങ്ങൾ ചിലപ്പം മനസ്സിലായിരുന്നു, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചോണ്ട് കൃത്യമായിട്ട് മനസ്സിലാവാം, കുറച്ചും കൂടി നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. മൂകാംബിക എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് എന്തോ ഇത് പറയില്ല, ഞാനങ്ങനെ ഒരു തരത്തിലും ഒരു മതത്തിലും വല്ലാണ്ട് വിശ്വാസിയൊന്നുമല്ല. മറ്റൊന്ന് കുട്ടൻ്റെ ശിനിഗാമി എന്ന പേരിലാണ് സിനിമ വരുന്നത്. അത് ഇന്ദ്രൻ സേട്ടനും ജാഫർ ഇടിക്കയാണ് പ്രധാന ആർട്ടിസ്റ്റുകൾ. മഴച്ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറു. ആ സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇതിനു മുമ്പ് വിനിയോഗിച്ച് ഉപയോഗിച്ചില്ല എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്, അമ്മയ്ക്ക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ രണ്ട് പുതിയ സിനിമകളാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിൽ എത്തി, ഇനിയിപ്പോൾ ഒരു സിനിമ എത്താനിരിക്കുന്നു. എന്താണ് പിന്നെ പുതിയ വിശേഷങ്ങൾ? മനോരാജ്യം എന്ന പേരിലാണ് ആദ്യത്തെ സിനിമ എടുത്തത്. അതിപ്പോൾ ഗോവിന്ദ് പത്മസൂര്യ നായകനായിട്ടുള്ളൊരു സിനിമ. അതിൻ്റെ ഒരു പ്രത്യേകത, അത് പൂർണ്ണമായിട്ട് ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ചതാണ്. അത് മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. പിന്നെ പ്രൊമോഷനൊക്കെ ആയിട്ടുള്ള യാത്രകളിലായിരുന്നു. സന്തോഷമാണ്, നമ്മുടെ നാട്ടിലടക്കം അധികം ഷോ ഒന്നുമില്ല, ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ. അതുകൊണ്ട് ഉള്ളത് വെച്ചുകൊണ്ട് ആൾക്കാർ ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കുറച്ച് എങ്കിലും അവിടെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ വെച്ച് ചെയ്തൊരു സിനിമ, പക്ഷെ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മറ്റൊന്ന് കുട്ടൻ്റെ ശിനിഗാമി എന്ന പേരിലാണ് സിനിമ വരുന്നത്. അത് ഇന്ദ്രൻ സേട്ടനും ജാഫർ ഇടിക്കയാണ് പ്രധാന ആർട്ടിസ്റ്റുകൾ. അത് ഉടനെ തന്നെ ഇറങ്ങും. ഇതാണ് വിശേഷം. മനോരാജ് എന്ന് പറയുന്ന സിനിമ ഗോവിന്ദ് പത്മസൂര്യ നായക, എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ഈ ഒരു കഥ എത്തുന്നത്? അല്ല, ഈ അദ്ദേഹമായിട്ട് എനിക്ക് മുമ്പ് പരിചയമുണ്ട്. പിന്നെ ഈ കഥാപാത്രത്തിന് യോജ്യനാണ്, അനുയോജ്യനാണെന്ന് തോന്നി. പിന്നെ അത് ഫസ്റ്റ് കഥ പറഞ്ഞ കക്ഷിയോടാണ്. കക്ഷി അത് ആത്മാർത്ഥമായിട്ട് പുറത്ത് കൊടുക്കേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല. മാത്രമല്ല ജി പിക്ക് ഈ നാട്ടിൽ ചാനൽ വഴിയൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. പിന്നെ തെലുങ്ക് പരിപാടികളിലൊക്കെ ഉണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു വർക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇതിനു മുമ്പ് വിനിയോഗിച്ച് ഉപയോഗിച്ചില്ല എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റഷീദ് പറക്കിൽ എന്ന് പറയുന്ന സംവിധായകൻ, എഴുത്തുകാരൻ, സിനിമയിലേക്ക് എത്താൻ കുറച്ച് താമസിച്ചു പോയോ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനൊരിക്കലും അങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച പറ്റിയൊന്നുമല്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. നമ്മുടെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്, അമ്മയ്ക്ക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുക എന്നല്ലാതെ അതിൻ്റെ അത് എങ്ങനെയാണെന്ന് പോലും പഠിക്കാനോ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. തുടർന്ന് എങ്ങനെയൊക്കെയോ വളർന്ന് നമുക്കൊരു അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റായിട്ടോ ഒരു ഞാൻ ഇതുവരെ പൂർണ്ണമായിട്ട് ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല, തുറന്നു പറയാമല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി, അതും ആരൊരു ഗുരുനാഥന്മാരില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗുരുനാഥന്മാരാണ് ആ അർത്ഥത്തിൽ. അല്ലാണ്ട് ഒരാൾ നമ്മളെ കാണിച്ചു തരാനോ എവിടെ എഴുതുക ലെഫ്റ്റോ റൈറ്റോ എന്ന് പോലും അറിയാതെയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയത്. പിന്നെ ക്രമേണ പഠിച്ചതാണ്. സിനിമയിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് ഫിലിമുകൾ നമ്മളീ പൂമ്പാറ്റ അമർചിത്ര കഥയൊക്കെ കാണില്ലേ, അതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ള സീനുകൾ കണ്ടിട്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് തുടർന്ന് എങ്ങനെയോ അനുഗ്രഹം കൊണ്ട് അതിനൊക്കെ സമ്മാനങ്ങൾ കിട്ടി. കാരണം ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കണ്ടൻറ്റിനാണ് വരുന്നത്. ക്യാമറ വർക്കോ ഒരു 10,000 രൂപ ഒരു സുഹൃത്ത് ഒരു സിനിമ ഷോർട്ട് ഫിലിം ചെയ്യാൻ തന്നാൽ അതിൻ്റെ 5,000 ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് 5 കൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യുക ഷോർട്ട് ഫിലിം. കാരണം നമ്മുടെ കുടുംബം നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതി ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അത് പല സ്ഥലങ്ങളിലും ഫെസ്റ്റിവലുകളിലും ആ സമ്മാനം കിട്ടി. അതെനിക്ക് മനസ്സിലായത് അതിലുള്ള കണ്ടൻറ്റിൻ്റെ ബലം മാത്രമാണ്, സാങ്കേതിക മികവല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കണ്ടൻ്റ് ആണെങ്കിൽ മറ്റൊക്കെ ജനങ്ങൾ മറന്നു പോകും. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങ് എഴുതി വിപണിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഴുതാനുള്ള സമയം കണ്ടെത്തുന്നത്? അല്ല,
നമുക്ക് വേറെ പണിയില്ലല്ലോ, അപ്പൊ സമയമുണ്ട്. വേറെ വർക്കിനൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തന്നെയാണ്. പക്ഷെ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ, പാരമ്പര്യമായിട്ട് സ്വത്തുണ്ട്, അതൊന്നുമില്ല, വൈഫിന് ജോലി ഉണ്ട്, ഇല്ല, നമ്മൾ സാധാരണ സാധാരണക്കാരനാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ കാലത്തിനനുസരിച്ച് അവർ പറയുന്നത് ചെയ്തു കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു, അത് എങ്ങനെയോ രക്ഷപ്പെടുന്നുണ്ട്. തുടക്കകാലത്ത് ഈ സീരിയൽ വരുന്ന സമയത്ത് സീരിയൽ എഴുതാൻ പറഞ്ഞപ്പോൾ അത് എഴുതും, ഹോം സിനിമയ്ക്ക് എഴുതാൻ പറഞ്ഞ് എഴുതും, ആൽബങ്ങൾ എഴുതാൻ പറഞ്ഞ് എഴുതും, പാട്ടുകൾ എഴുതാൻ പറഞ്ഞാൽ എഴുതും, അത് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറഞ്ഞാൽ എഴുതും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളാം, പക്ഷെ അത് ശ്രമിച്ചാൽ ആവശ്യക്കാരെ തൃപ്തിപ്പെടാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാറ്റം വന്ന് വന്ന് വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അതിനുള്ള ചെറിയ സാമ്പത്തികങ്ങളിലൂടെ ഞാൻ അങ്ങ് ജീവിച്ചു പോകും. ഇതിനിടയിൽ കുറച്ച് പാട്ടുകൾ എഴുതി, ഒരുപാട് പാട്ടുകൾ. അപ്പോൾ എങ്ങനെയാണ് പാട്ടുകൾ എഴുതുന്ന ആ ഒരു? അത് പലവട്ടം പറഞ്ഞിട്ടാണ്, ഞാൻ പണ്ട് എറണാകുളത്ത് ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ഒരു പാരഡി പാട്ട് എഴുതാൻ അവസരം വന്നു, ഒരു കൊതുകിനെ കുറിച്ച്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് പേര് പാടാം. അതായത് ഈ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമയിലെ ഒരു പാട്ട്, അപ്പൊ കൊതുക് കടിച്ചപ്പോൾ ഞാൻ ചുമ എഴുതാ. അതിങ്ങനെയായിരുന്നു: എറണാകുളം കാണാനായി ഒരു നാളിൽ പോയിട്ട് അന്നുറങ്ങാനായി മുറി നോക്കിയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് മിഴി രണ്ടും പൂട്ടുമ്പോൾ മൂളിപ്പാട്ടോടെ കുത്തിങ്ങിടുത്തായി കൊതുകുണ്ടെന്നാണ്ടവനെ ഗതിയുണ്ടാക്കേണ്ടവനെ തിരിവച്ചാലും പലകിട്ടാലും കൊതുകുത്താനോടി വരും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് കലാഭവൻ ആവാസ് ഉണ്ടല്ലോ, അദ്ദേഹം അത് കേൾക്കുകയും അദ്ദേഹം അത് ഏഷ്യാനെറ്റിലെ ഫിലിമി തമാശ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ കക്ഷികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സാമ്പത്തികം എനിക്ക് തന്നു, അപ്പോൾ തുടർന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 150 പാട്ടുകൾ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് എഴുതേണ്ടി വന്നു, പാരഡി പാട്ടുകൾ. അപ്പോൾ അതും എഴുതി, അത് 100 പാട്ട് ഞാൻ എച്ച് എൻ സിക്കാർ പുസ്തക രൂപത്തിലാക്കി. എൻ്റെ ആദ്യത്തെ പുസ്തകം അതാണ്, 10 രൂപയുടെ ഒരു പുസ്തകമുണ്ട്, ട്രെയിനിലൊക്കെ വിൽക്കുന്ന അതായിരുന്നു. അപ്പോൾ പാട്ട് എഴുതാം. അതിനെ തുടർന്ന് എല്ലാവരും പറഞ്ഞ് പാരഡി പാട്ടുകളൊന്നും ഒഴിവാക്കിയിട്ട് ശരിക്കുള്ള പാട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞു പൈസ മുടക്കണം, ഞാൻ എഴുതാം. അങ്ങനെ ശിവരാമൻ നാഗലശ്ശേരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മ്യൂസിക് ചെയ്തിട്ട് ഞാൻ ആദ്യം ശരിക്കും എഴുതിയ പാട്ടാണ്: മഴച്ചാറുമിതവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർക്കാറ്റു പോലെ ചാരി വന്നോളെ. അത് വിദ്യാഭാഷ ആലോചിച്ചിരിക്കാനോ? എങ്ങനെയാണ് ആ ഒരു പാട്ട്, അത് സിനിമാ പാട്ടാണോ അതോ? 10-18 വർഷം ഇങ്ങനെ നമ്മുടെ സ്വനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, അതിലെ കുറച്ച് സുഹൃത്തുക്കൾ അബ്ദുൾ മനാഫ് എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹമൊക്കെ കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാസറ്റ്, ആ കാസറ്റിന് വേണ്ടി 8 പാട്ടുകൾ എഴുതാൻ പറഞ്ഞു. അതിലൊരു പാട്ടാണ് ആദ്യമായിട്ട് എഴുതിയ ശരിക്കുള്ളൊരു പാട്ട്. ഇത് പിന്നീട് റാസാബീഗം പോലുള്ളവർ വൈറലാക്കി, ഒരുപാട് മില്യൺ കണക്കിന് ആൾക്കാർ ഒരുപാട് പേര് പാടി, യൂട്യൂബിൽ നിറയെ ഉണ്ട്. പിന്നീട് അത് ഞാൻ സമീർ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ ആ പാട്ട് അതിലേക്ക് ഉപയോഗിച്ചു. ഈ ഒരു സോങ് ഇപ്പോൾ ഈ 90 കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയ ഒക്കെ കുറേ ചിത്രങ്ങൾ വന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഈ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം ആളുകൾക്കത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടിൽ ഉള്ള വരികളും താജ് തോൽക്കണ കൂട് വെച്ചോളാം എന്നുള്ള വരികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. പിന്നുകൂടി അതിൻ്റെ പേരിൽ ചില ആൾക്കാർ വിളിക്കാറുണ്ട്. ഏറ്റവും രസകരമായൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, ഈ രാത്രി കുറച്ച് മദ്യപിച്ചിട്ട് കമ്പനിയായിട്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും, അവരിൽ ഒരാൾ ചിലപ്പോൾ ഈ പാട്ടാവുള്ളു. അപ്പോൾ ഒരാൾക്ക് എന്നെ അറിയും, അപ്പോൾ അയാൾ പറയും ഇപ്പം ഞാൻ അത് എഴുതിയാളെ വിളിച്ചേക്കാം എന്നും പറഞ്ഞ് ഞാൻ നട്ടപ്പാതിരിക്ക് ഉറങ്ങുന്ന സമയത്ത് വിളിക്കും. എന്നിട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോൾ കേൾക്കുന്നത് മഴ ചാറും കൊണ്ട് കുഴഞ്ഞ ശബ്ദത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം സെറ്റ്, കാരണം നമുക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പറയും പാട്ട് മുഴുവൻ ഞാൻ കേൾക്കണം അവർ പാടുന്നത്. എന്നിട്ട് പറയും പറകിലെ ഇത് നിങ്ങളാണ് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല എന്ന് സംസാരിക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഉറക്കം പോകും. ആ കാര്യം നല്ല കാര്യമാണ് കേട്ടോ, സ്നേഹം കൊണ്ടാണ്. പക്ഷെ ആ സ്നേഹത്തിനോടൊപ്പം ഞാൻ അനുഭവിക്കുന്ന, അപ്പോൾ വലിയ വലിയ എഴുത്തുകാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് എങ്ങനെയായിരിക്കുന്നു. അങ്ങ് കുടജാദ്രിയിൽ പോയിട്ടുള്ള പോസ്റ്റുകളെല്ലാം FB സോഷ്യൽ മീഡിയയിൽ കണ്ടു, അതുപോലെ തന്നെ അതേ അതിനാസ്പദമാക്കിയിട്ടൊരു പുസ്തകം ഇറക്കി, അതിന് പുരസ്കാരങ്ങളും ലഭിച്ചു. എങ്ങനെയാണ് ഇങ്ങനെയുള്ള യാത്രകൾ
സ്വാധീനിക്കുന്നത്? ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ പോയ യാത്രകൾ മുഴുവൻ ഞാൻ എൻ്റെ കാമ്പായിട്ട് കാണാറുണ്ട്. മൂകാംബിക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് എന്തോ ഇത് പറയില്ല, ഞാനങ്ങനെ ഒരു തരത്തിലും ഒരു മതത്തിലും വല്ലാണ്ട് വിശ്വാസിയൊന്നുമല്ല. കാരണം ആയിരുന്നു പതുക്കെ പതുക്കെ എൻ്റെ ലോജിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ ദൈവം എന്താണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തും. അതായത് മതങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ദൈവത്തിനേക്കാൾ അപ്പുറം യഥാർത്ഥത്തിലൊരു ശക്തിയിലേക്കുള്ള വഴി നമ്മൾ പലരും തെറ്റിദ്ധരിപ്പിക്കുകയെന്ന് മനസ്സിലാവും. ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിനപ്പുറം നമ്മൾ തിരഞ്ഞു തിരഞ്ഞു പോകുമ്പോൾ ശരിക്കും ആ ഒരു വേവ് ലെങ്ത് കിട്ടിത്തുടങ്ങും. ഞാൻ ഈ കുടജാദ്രിയിലെ പാട്ട്, കുടജാദ്രി എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണെന്നറിയില്ല, അതിൻ്റെ രാഗമാണോ വരികയെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പോകണം തോന്നി. ഞാൻ ഈ അമ്പലത്തിലേക്കല്ല പോയിട്ട്, ഞാൻ അവിടെ ചെന്നിട്ട് നേരെ കുടജാദ്രി സർവജ്ഞപീഠം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നടന്നു കയറി കാട്ടുപാതയിലൂടെ. എൻ്റെ ഒരു അനിയനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഞാൻ ആറോ ഏഴോ തവണ പിന്നീട് പോയിട്ടുണ്ട്, ഒക്കെ നടന്നിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ യാത്ര എനിക്ക് വല്ലാത്തൊരു കാണത്തിലുണ്ടായി, അതിലെനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ തോന്നിയത് കൊള്ളാം. അപ്പോൾ ഞാൻ കുടജാദ്രിയിലെ നിലാവ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി ഗ്രീൻ ബുക്സിൽ കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വർഷത്തെ അങ്കണം പുരസ്കാരം അതിനായിരുന്നു. അതിപ്പോൾ സിനിമയാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള നടക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ കാണുന്ന കാഴ്ചയും മറ്റൊരാൾ എഴുത്തുകാരനോ കലാകാരനോ കാണുന്നത് അവൻ്റെ കാഴ്ചപ്പാട് വേറെയായിരിക്കും. കണ്ണുകൊണ്ട് കാണുന്നു മാത്രമല്ല, അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഒപ്പിയെടുക്കാനുണ്ടാവും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് ഓസ്ട്രേലിയ കാണാതെ എഴുതിയ കഥയാണ്. എനിക്ക് അറിഞ്ഞൂടെ അവിടെ അവിടെ എന്താണ് അവരുടെ മനസ്സ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ഊഹം വെച്ച് സ്ക്രിപ്റ്റുമായിട്ട് അവിടെ ചെന്നപ്പോൾ പലതും പൊളിക്കേണ്ടി വന്നു. കാരണം അവിടെയുള്ള ജീവിത രീതി ദുബൈയിലുള്ള പ്രവാസികളെ പോലെയല്ല, കാരണം അവിടെ പണം പ്രശ്നമല്ല. സംവിധായകൻ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, ഇതിലെ നോവലിസ്റ്റ്, അതെ, ഇതിലേതിലാണ് അങ്ങ് കൂടുതൽ അറിയപ്പെടുക, അല്ലെങ്കിൽ ഈ ഒരു മേഖലയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് തോന്നി? അങ്ങനെയൊന്നുമില്ല, ഒരു മേഖലയും ഭീകരമായിട്ട് തന്നെ സ്വാധീനിക്കാത്തതാണ്. ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്യുക, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ, ചിലവരുടെ ആത്മകഥകൾ എഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഒരു ആൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പേരിലാണ് നമ്മൾ കൊടുക്കുക, ഗോസ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും. അതും ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും നമ്മൾ ആത്മാർത്ഥത കാണിക്കുക, അവർ തരുന്ന പൈസയ്ക്ക് ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാട്ട് എഴുതാൻ പറഞ്ഞാൽ ഇത് ഇതൊക്കെ നന്നായിട്ടൊന്നുമല്ല. ഇപ്പോൾ രാജാഭീകം എന്ന് പറയുന്ന അവർ പാടുന്ന പല പാട്ടുകളും എൻ്റെയാണ്. അതായത് മിഴി കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ നമ്മൾ അകന്നെങ്കിലും എന്നൊരു പാട്ട്, അതുപോലെ കണ്ണോണ്ടൊരു കൊളുത്ത് കോർത്തത് ആദ്യം ഞാനല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകൾ. അതുപോലെ നാദൃശ്യ അടക്കം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ പാട്ടാണോ മരിച്ചത്? അല്ല, തിരക്കഥ എഴുതപ്പോൾ ജോജു നായകനായിട്ടുള്ളൊരു സിനിമ പഠിത്തു വന്നു, അതിൻ്റെ തിരക്കഥാകൃത്ത് ഞാനായിരുന്നു. അപ്പോൾ പലർക്കും സിനിമയ്ക്ക് തിരക്കഥ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണോ മരിച്ചു ചോദിച്ചാൽ നോവൽ എഴുതാറുണ്ട്. ചില ആൾക്കാർ ചോദിച്ചു എന്തിനാണ് ഓസ്ട്രേലിയയിൽ പോയിട്ട് സിനിമ ചെയ്തത്, ഇവിടെ സ്ഥലമില്ല കണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ ചന്ദ്രനിലാണെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് ഞാൻ സിനിമ ചെയ്യാതെ കഥ ഉണ്ടാക്കും, കാരണം എനിക്ക് നിലനിൽപ്പ് ജീവിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് സിനിമ വരുന്നതുകൊണ്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല, ചിലത് ചെറുതാവും ചിലത് നന്നാവും. ഞാൻ ഇനിയും ഷോർട്ട് ഫിലിം ചെയ്യാൻ തയ്യാറാണ്. ഈ കുട്ടൻ്റെ ശിവഗാമികൾ, കുട്ടൻ്റെ ശനിഗാമികൾ, ഇതിൽ ഇന്ദ്രൻസ് അതുപോലെ ജാഫ്രഡിക്ക്, ഇവർ രണ്ടുപേരും വളരെ അങ്ങയോട് വളരെ സഹകരിച്ച് പ്രവർത്തിച്ച സിനിമയാണ്. എങ്ങനെയാണ് അവരിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അവർ ഇത്തരം സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഈ പറയുന്നത് ചിലത് നിമിത്തമാണ്, സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് അന്ധവിശ്വാസമൊന്നുമല്ല. എൻ്റെ ആത്മവിശ്വാസത്തിൽ ഇത് ഇന്ദ്രൻസും ജാഫ്രഡിക്കും ചെയ്താലേ നടക്കും, അല്ലെങ്കിൽ സിനിമ നടക്കില്ല. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു നിങ്ങൾ എന്തോ ഓപ്ഷൻ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത് ഇന്ദ്രൻസായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ജാഫ്രയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ രണ്ടുപേർക്കും ഒരുമിച്ചൊരു ഡേറ്റ് വേണ്ടത്. അതെങ്ങനെ കിട്ടുക? ക്യാമറ ശ്രമിച്ചു നോക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു മതിൽ കാണാം, നടന്നു വരുമ്പോൾ മതിൽ വഴി പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിയാതെ കുറച്ചുകൂടി അടുത്തെത്തുമ്പോഴാണ് മതിലിനോട് ചേർന്നൊരു വഴിയാണ്, നമ്മൾ ഇവിടുന്ന് കാണില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഫോൺ വിളിച്ചു ഇന്ദ്രൻസറിനെ, എനിക്ക് മുമ്പ് അറിയാം ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, വായോ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതേ ഒരു സീരീസ് വെബ് സീരീസ് ചെയ്യായിരുന്നു എറണാകുളത്ത്. ചെന്ന് രണ്ട് വരി പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു ഞാൻ തയ്യാറ്,
ഡേറ്റ് എന്നാ ഡേറ്റ് ഇതാ പറഞ്ഞ 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഓക്കെ. ജാഫർ ഖാനെ വിളിച്ചു, ജാഫർ ഖാൻ എൻ്റെ മുമ്പ് പറയുന്ന ജാഫർ ഖാൻ പാട്ടൊക്കെ ഞാൻ എഴുതി പോയി. ജാഫർ ഖാൻ അങ്ങനെ സംഭവമില്ല, ഞാൻ ചെയ്യടാതെ ഞാൻ ചെയ്യാം. എപ്പോഴാണ്? 4 ദിവസം കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് ഉണ്ട്, രണ്ടുപേരും ഡേറ്റ് ഒരേ ദിവസം. അതുമാത്രമല്ല 16 ദിവസം ഡേറ്റ് ഉള്ളവർക്ക് രണ്ടുപേർക്ക്, അത് കഴിഞ്ഞ് വേറെ ഈ 16 ദിവസം കൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ? 2 ദിവസം ഈ 16 ദിവസം കൊണ്ട് ഞാൻ സിനിമ തീർത്തു. 2 ദിവസം ഇടിയുടെ ഇടിക്ക് ആ സ്റ്റെൻഡ് സീൻ ഉണ്ടായിരുന്നു, വരില്ലാത്ത 18 ദിവസം കൊണ്ട് മൊത്തം സിനിമ ഞാൻ പൂർത്തിയാക്കി. ഈ ഒരു സിനിമ ശരി ജോണർ ഏത് രീതിയിൽ വരുന്ന, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്ത് വേദനകളെയും ആരും നിന്ന് ചിരിക്കാനാണ് ആഗ്രഹിക്കുക. കുട്ടൻ്റെ ശനികാമി, ഈ ഒരു സിനിമ എന്താണ് ഈ ഒരു പേര് കുട്ടൻ്റെ ശനികാമി എന്ന് പറയുന്നത്? ഒരു ജപ്പാൻ വേർഡാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയാം ഈ മറ്റേ എന്താണ് കാർട്ടൂൺ അല്ലാതെ മറ്റേ കാണുന്നവർക്കൊക്കെ ശനികാമി കാണാൻ പാടാം, നമുക്കാണ് അറിയാത്തത്. ശനികാമി എന്ന് പറഞ്ഞാൽ കാലൻ്റെ, ജപ്പാനിലെ കാലനാണ് അദ്ദേഹം. ഒരാവശ്യത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്, അതാണ് അതിൻ്റെ ഒരു റൂട്ട്. അപ്പോൾ ഒരു സറ്റയറാണ് കോമഡി രീതിയിൽ. നമ്മൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലുള്ള വേറെ ഒരു സാധനം. ഇതൊരു 16 ദിവസം കൊണ്ടാണ് അങ്ങ് ഇതിൻ്റെ ഷൂട്ട് പൂർത്തീകരിച്ചത്. എങ്ങനെയാണ് ഇത്രയും ഒരു പർട്ടിക്കുലർ ഡേറ്റിനകത്ത് ഇത്രയും സ്റ്റാർസിനെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് എനിക്ക് തുടക്കം. ഞാൻ ഷോർട്ട് ഫിലിമിൽ ചിത്രീകരിക്കുമ്പോൾ എഡിറ്റിംഗ് മനസ്സിൽ കണ്ടിട്ട് ചിത്രീകരിക്കുക, അതായത് കുറച്ച് ഭാഗം എടുക്കാം കുറച്ച് ഭാഗം എടുക്കാം എന്നൊക്കെ പലരും പല സിനിമയിലും. ഞാൻ ആദ്യം അത് എടുത്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതെവിടെ ഞാൻ വെക്കുക, എനിക്ക് ആവശ്യമുള്ളത് മതിയല്ലോ. അപ്പോൾ ഞാൻ എഡിറ്റർക്ക് ബുദ്ധിമുട്ട് കളയാൻ പോലും ഉണ്ടാവില്ല, ആ രീതിയിൽ ഞാൻ സാധനം ചിത്രീകരിക്കുക. വെറുതെ അനാവശ്യമായിട്ട് കുറേ ചിത്രീകരിച്ച് കൂട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ആവശ്യമുള്ളത് എനിക്ക് തൃപ്തിയായും തോന്നിയ സാധനം ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ മറ്റൊരു ആംഗിൾ അവിടെ നിന്ന് പിടിക്കുക, ഒരു കാര്യമില്ല, അത് നമ്മൾ ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നത് തോന്നുന്നതല്ല നമുക്ക് വേണ്ടോ. അപ്പോൾ ഒരു എഡിറ്റിംഗ് മൈൻഡ് എൻ്റെ മനസ്സിലുണ്ട്. ചിലവർ കണ്ടില്ലേ അരിന്തോറല്ല, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സിനിമ, അതിനെ കുറച്ച് 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 2 മണിക്കൂറാക്കാനുള്ള ബുദ്ധിമുട്ട്, കുറേ കളയേണ്ടി വരികയാണ്. അപ്പോൾ കളയാനുള്ളത് മനസ്സിലാദ്യം കണ്ടാൽ മതി, അതൊന്നും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പരമാവധി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയൊരു പാഠം, ഒരു ദിവസം കൊണ്ട് തീർക്കാം സിനിമ. ഈ ഒരു ദിവസം കൊണ്ട് ചിത്രീകരിച്ചില്ലെങ്കിൽ പൈസ വീണ്ടും പോകും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ കണ്ട വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ചെറുതുപോലെ ചിലവർ അതിനുവേണ്ടി 5-6 ദിവസം എടുക്കും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ചിത്രീകരിച്ചെടുക്കും, ആ മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ആവശ്യമുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ആംഗിളൊക്കെ നോക്കി ചിത്രീകരിച്ചു. അതുകൊണ്ട് വളരെ കുറച്ചേ വേണ്ടി. സെമീർ എന്ന് പറയുന്ന സിനിമ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമ, അത് അങ്ങയുടെ തന്നെ ജീവിതം എത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ആ ഒരു സിനിമ. അതേക്കുറിച്ചിട്ട് എന്താണ്? അത് പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിമുകളിലൂടെ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല, പക്ഷെ ഷോർട്ട് ഫിലിമിൻ്റെ രാജകുമാരെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. കാരണം ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു CCTV ക്യാമറയുടെ ആംഗിളിൽ ഒരു കള്ളൻ ഒരു ബൈക്കുകാരൻ്റെ പേഴ്സ് മോഷ്ടിച്ചിട്ട് ബൈക്കുകാരൻ അല്ല CCTVയിൽ കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഈ കള്ളൻ പേഴ്സ് തിരിച്ചു കൊടുത്ത് കൈകൂപ്പി കടന്നു പോകുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഭയങ്കര വൈറലായിരുന്നു. ഇന്ന് ജപ്പാനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു അവരുടെ ഇതിൽ ഉപയോഗിച്ചിട്ട്, 8 വർഷം പഴക്കമുള്ളതാണ്. അത് ഒരുപാട് വൈറലായിരുന്നു. അത് ഞാനാണ് ആ കള്ളൻ, ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്ന് പറയുന്ന പോലെ ന്യൂ ഗോഡ് എന്നാണ് പേര്, യൂട്യൂബിലുണ്ട്. അതിൽ ഈ 10-17 ഷോർട്ട് ഫിലിം ചെയ്തെങ്കിലും 15 ഷോർട്ട് ഫിലിമിന് ഡയലോഗില്ലാതെ ആയി. അതിലൊരു ഷോർട്ട് ഫിലിം കനൽ എന്ന പേരിൽ ദുബൈയിൽ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടായി. ഒരു അഷ്റഫ് കിരാലൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മുന്നേ പരിചയമില്ല, ഷോർട്ട് ഫിലിം കണ്ടിട്ട്. ഞാൻ ദുബൈയിൽ പോയിട്ട് ചിത്രീകരിച്ചു ആ ഷോർട്ട് ഫിലിമിന്. അവിടെയും ഇവിടെ ഒത്തിരി അംഗീകാരം കിട്ടി. അതിൻ്റെ സമ്മാനം വാങ്ങിക്കാൻ പോകുന്ന സമയത്താണ് അവർ പറഞ്ഞത്, ഇനി റഷീദ് സിനിമ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ദുബൈയിലെ കുറച്ച് സുഹൃത്തുക്കളും നാട്ടിലെ സനിൽകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് സിനിമ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ഗൾഫിൽ ചിത്രീകരിക്കാൻ കഥ ആകെ എൻ്റെ ജീവിതമായിരുന്നു. ഞാനൊരു 2.5 വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ച ആളാണ്. തക്കാളി കൃഷി ചെയ്ത് പഴുത്തുഭാഗമായി കൊണ്ടുപോയി കളയുന്ന ഒരു തൊഴിൽ, ഒരുതരം ആടുജീവിതമായിരുന്നു. ആ ജീവിതം അനുഭവിച്ചതാണ് ഞാൻ പിന്നീട് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ നോവലാക്കിയത്. ആ നോവൽ ഗ്രീൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ആടുജീവിതവും അവർ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. ആടുജീവിതം സൂര്യനെ പോലെ നിൽക്കുന്നത് കൊണ്ട് ഇത് അത്ര കാണാതെ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് സിനിമയ്ക്ക് തിരക്കഥയാക്കിയത് ഈ പറഞ്ഞ അതേ തോട്ടത്തിൽ തന്നെ. ഞാൻ അടിമയെ പോലെ കഴിഞ്ഞ അതേ സ്ഥലത്ത്
ഞാൻ ഡയറക്ടറായിരുന്ന ആക്ഷൻ കട്ട് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. പുകഴ്ത്തലുകളിൽ ഭ്രമിക്കാത്ത ആളാണ് റഷീദ് പാറയ്ക്കൽ. അങ്ങനെ കാര്യം, കാരണം നല്ല വാക്ക് പറഞ്ഞോട്ടെ സംഭവിച്ചു, പക്ഷെ നമ്മളെ സോപ്പിടാനോ പൊക്കി പറയാനോ ശ്രമിക്കുമ്പോൾ നമുക്ക് ഞാൻ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. ഞാനൊരു സിനിമ ചെയ്യുമ്പോഴും കഥ ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവ് എന്താണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിവുണ്ട്. അതുകൊണ്ട് ഞാനൊരു മഹത്തായ സൃഷ്ടി ചെയ്തൊന്നും ആരോടും പറയാൻ ശ്രമിക്കാറില്ല. നല്ലതുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല, ഓക്കെ, കാരണം എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന വാക്ക് നമ്മളാകുമെന്നോ എല്ലാം തികഞ്ഞ ഒരാളാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നുമില്ല. എനിക്ക് ഞാനൊരു ഫാമിലി മാനാണ്, എനിക്കെൻ്റെ കുടുംബം സന്തോഷിക്കുന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു സന്തോഷമില്ല. അപ്പോൾ ഈ മേഖലയിലൂടെ ആണെങ്കിലും എൻ്റെ കുടുംബത്തെ സന്തോഷിച്ച് പോവുക, ഉള്ള സമയം ആഹ്ലാദത്തോടെ ജീവിക്കുന്നതാണ് ആഗ്രഹം. അങ്ങയുടെ ജീവിതത്തിലൂടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് സിനിമയിൽ വരാനിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്ദേശമായിട്ട് തോന്നുന്നത്, ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയൊരു തലം ആവശ്യമില്ല സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യാൻ എന്ന് അങ്ങനെ അങ്ങ് അവകാശപ്പെടുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസമാണ് പ്രശ്നം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കൂളിലും കോളേജിലും പഠിക്കലും മാത്രമല്ല, ജീവിതത്തെ മാറി നിന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും വിദ്യയാണ്, അറിവുകളാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ച് കിട്ടും അറിവ്, ഒരു യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടും, അതൊക്കെ വിദ്യാഭ്യാസമാണ്. ഞാൻ അവിടെ ഔദ്യോഗികമായിട്ടുള്ള രേഖപ്പെടുത്തൽ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കി മനസ്സ് തുറന്നിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും എനിക്ക് സംശയം തോന്നിയാൽ അത് ഞാൻ തേടി പിടിച്ച് കണ്ടെത്താറുണ്ട്. ഞാനിത് അയ്യപ്പൻ പാട്ടുകൾ എഴുതണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ചരിത്രം മുഴുവൻ ഞാൻ പഠിക്കാറുണ്ട്, കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതാറുണ്ട്. അത് കഴിഞ്ഞ ഇസ്ലാമിക മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഞാൻ ടി വിയിൽ, ചാനലിൽ, എല്ലാം അറിഞ്ഞിട്ടല്ല, ശ്രമിക്കുകയാണ്. നമ്മളൊന്നും നോ പറയാതെ അത് അതെന്തിനു വെച്ചാൽ അത്രയും അറിവ് നമുക്കത് നമ്മുടെ മനസ്സെപ്പോഴും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് ചോദിച്ചത്രേ, നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ വന്ന ആൾ തർക്കിക്കാൻ വന്നാണ് ഗുരുവിന് മനസ്സിലായത്. അപ്പോൾ ഒരു ക്ലാസ് ചായ കൊടുത്തിട്ട് അതിൽ വീണ്ടും ചായ ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതിൽ ഒഴിച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, അത്ര നിങ്ങളുടെ മനസ്സും ഇതേപോലെ നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്തൊഴിച്ചാലും പുറത്തു പോകും, നിങ്ങൾ കുറച്ച് കാലിയാക്കി തന്നാൽ ഞാൻ ഒഴിച്ചു തരാം. അപ്പോൾ നമ്മളെപ്പോഴും കാലിയാക്കിയിരിക്കുന്ന പാത്രമായി കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞ വാക്കൊന്നുമല്ല, കാലിയായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം. സോറി. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് അല്ല, അങ്ങനെ പഠിച്ചിറങ്ങുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കല, ഒരു സങ്കരകലയല്ല സിനിമ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്ന കാര്യങ്ങളെ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ സാങ്കേതികമായിട്ടുള്ള അറിവ് എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ പഠിക്കുന്നത് എനിക്ക് ക്യാമറയുടെ പേരറിയില്ല, എനിക്ക് ചെയ്യാനറിയാം. ഞാൻ ക്യാമറമാനോട് പറയാം, എനിക്ക് ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവം വേണം, മനസ്സിലായില്ലേ? അതിൻ്റെ എന്നെ ലെൻസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ എനിക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അത് പരിമിതിയാണ്. ഞാൻ ആ ലെൻസിൻ്റെ പേര് പിന്നെ പഠിക്കാൻ ശ്രമിക്കും. ഞാൻ അതായത് സാങ്കേതികമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് അത് കൃത്യമായിട്ട് ഇതാ 48 ഫ്രെയിമിൽ ഈ സാധനം വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാൻ പറയാം, വളരെ സ്ലോ മോഷനിൽ നടക്കണം എന്നാണ്. പണ്ട് ഏതൊരു ഒരു കോമഡി ഉണ്ട്, ഒരു ആർട്ട് ഡയറക്ടർ വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് ജനലിന്മേൽ നൊട്ടിക്കുന്ന സാധനം തരുമെന്ന് ചോദിച്ചു, അതെടുത്തു കൊടുത്തു. കാരണം അതിൻ്റെ പേരറിയില്ല, പക്ഷെ എന്ന് വെച്ചിട്ട് അയാൾ മോശക്കാരനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് എൻ്റെ ഉദ്ദേശം, എനിക്ക് പൂർണ്ണമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്, അതിൽ സാങ്കേതിക നാമങ്ങൾ ചിലപ്പം മനസ്സിലായെന്നുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചോണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും, കുറച്ചും കൂടി നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പരിമിതി ഉണ്ടാവും, ആ പരിമിതി അതിജീവിക്കുക. സെമീറിന് പബ്ലിസിറ്റി ചെയ്തില്ലെങ്കിലും ഒരു കലാമൂല്യമുള്ള ഒരു സിനിമയാണ് സെമീർ. ആ ഒരു സിനിമ കലാമൂല്യമുള്ള ഒരു സിനിമയ്ക്ക് മലയാളം ഇൻഡസ്ട്രി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അങ്ങേ ആരും ആ വർഷത്തെ ഇപ്പം പ്രേമനസീർ പുരസ്കാരം എന്നൊരു പുരസ്കാരം തിരുവനന്തപുരത്ത്, അവർ പ്രത്യേകത, അവർ കുറേ സിനിമ ഇരുന്ന് കാണില്ല, അതിൽ രണ്ടോ മൂന്നോ പേരെ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇരുന്ന് കാണാൻ വേണ്ടി വിട്ടേക്ക്. ആഴ്ചയിൽ ഒരാഴ്ചയിൽ അവർ ആ തിയേറ്ററിൽ പോയിട്ട് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ സിനിമയും അവർ കാണും. അങ്ങനെ കണ്ടിട്ട് ഏറ്റവും മികച്ച സിനിമകളിൽ ഏറ്റവും നവാഗത സംവിധായകനും ഏറ്റവും മികച്ച സിനിമയ്ക്കും നവാഗത നടനുള്ള അവാർഡ് ആദ്യം തന്നത് അവരാണ്, അത് അംഗീകാരമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നമുക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ബാങ്ക് ഹൈദരാബാദിൽ സുമൻ ടി വി അവാർഡ്, അവർ എയർ ടിക്കറ്റ് അയച്ചു തന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ വെച്ച് സുമൻ ടി വി അവാർഡ്. ചിരഞ്ജീവിയാണ്,
ഉണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചിട്ട് എനിക്ക് തന്നു ഈ ആ വർഷത്തെ മലയാളം പുരസ്കാരം, ഏറ്റവും നല്ല നടൻ നടനും അതിനുള്ള അവാർഡ് അവർ തന്നു. ഒരുപാട് പേര് അംഗീകാരം തന്നു, പക്ഷേ ചർച്ചാ വിഷയമാവില്ലല്ലോ, കാരണം ഇതിൽ അറിയപ്പെടുന്നവരോ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ആടുജീവിതം കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി റിലീസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ചർച്ചാ വിഷയം. ഒരുപക്ഷെ ആടുജീവിതത്തിന് മുമ്പ് ഇറങ്ങിയത് കാരണമാണോ സെമീർ എന്ന സിനിമയ്ക്ക് ആ ഒരു പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നത്, അങ്ങനെ തോന്നിയ? ആടുജീവിതം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ തീരെ വില ഉണ്ടാവില്ല, കാരണം അത് കോപ്പി പിടിച്ചു മാറും. ആടുജീവിതവും ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല, അത് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള പടമാണ്, ഇത് സാധാരണ ചെറിയ പടമാണ്. പക്ഷെ രണ്ടിലും പ്രവാസികളുടെ ബുദ്ധിമുട്ട് ബെന്യാമിനൊക്കെ നല്ല സുഹൃത്താണ് എൻ്റെ. ഈ ആടുജീവിതവും ഈ നോവലും ഒരുമിച്ച് ഒരു ടീം തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്, ഗ്രീൻ ബുക്സ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അല്ല അപ്പോൾ ഇത് രണ്ട് കണ്ടന്റാണെങ്കിലും അതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ അനുഭവിക്കുക. ഇത്രയധികം പുരസ്കാരങ്ങൾ കിട്ടിയ ഷമീർ, ഇത്രയധികം പുരസ്കാരങ്ങൾ കിട്ടിയ റഷീദ് പാറക്കലിന് ഇപ്പോഴും ഒരു മെയിൻ സ്ട്രീം നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അത് മലയാളത്തിൻ്റെ കുഴപ്പമാണ്? അങ്ങനെയൊന്നുമല്ല, അവർക്ക് എനിക്ക് പുരസ്കാരം കിട്ടിയെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ കാണുന്നത്. കാരണം അവരിലേക്കൊന്നും എനിക്ക് എത്താനായിട്ടില്ല, ഞാൻ എൻ്റെ പരിമിതി തിരിച്ചറിയുന്നു. അത് സ്വയം അങ്ങയുടെ ഒരു വിനയമായിട്ടല്ലേ? അല്ല ഒരിക്കലും, അവരിപ്പോൾ ആ റഷീദ് പറക്കൽ കേട്ടിട്ടുണ്ടാവും, പലരും പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിത് ആദ്യം എൻ്റെ ആത്മവിശ്വാസം അവരിലേക്ക് എത്തിക്കണ്ടേ, ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ്. അങ്ങയുടെ ആത്മവിശ്വാസക്കുറവാണോ ഒരു മെയിൻ സ്ട്രീം നടനെ വെച്ച് സിനിമ ചെയ്യാൻ കഴിയാത്തത്? ഞാനിപ്പോൾ അവരെ കാണാനും, ഞാൻ പറഞ്ഞില്ലേ, അവരെ കാണാനും അവരെ വെയിറ്റ് ചെയ്യാനും അവർ പറയുന്ന വർഷം വരെ കാത്തിരിക്കാനും എൻ്റെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കിട്ടുന്നവരെ വെച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വരുന്നവരെ വെച്ച് വർക്ക് ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കാത്തിരിക്കാൻ പറ്റില്ല. കാത്തിരിക്കുന്നാൽ ഒരു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല, എനിക്ക് അതിനുള്ള സെറ്റപ്പില്ല, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ആരെയും കുറ്റമൊന്നുമില്ല. അപ്പോൾ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാത്തത് കൊണ്ടാണ് അങ്ങ് സിനിമ. ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു എൻ്റെ കണ്ടന്റിൽ ബലമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. ചില കാര്യങ്ങൾ ആര് ചെയ്യാം, അത് അവർക്കും ഗുണം ചെയ്യും എനിക്കും ഗുണം ചെയ്യും എന്നുള്ള ആത്മവിശ്വാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ആൾ വേണമെന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല. ചിലത് ഇന്ന ആൾ വേണമെന്നൊക്കെ ഉണ്ടാവും, അത് കച്ചവടത്തിനാണ്, ഓടി ആൾക്കാരെ ഒന്ന് കാണാനാണ് ഇവരൊക്കെ ആവശ്യം. പക്ഷേ ഷമീർ ചെയ്ത ഈ ആനന്ദരോഷന് പിന്നീട് മലയാള സിനിമകളിൽ വേണ്ട രീതിയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു, അത് അയാൾ ശ്രമിക്കുന്നുണ്ട്, ചില പടങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല, അതൊന്നും ആരുടെയും കഴിയുന്നില്ല. നമ്മൾ ഉടനെയൊന്നും ഇല്ല. ഇപ്പം എൻ്റെ ഒപ്പം സിനിമ ചെയ്തിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം, ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞ് 3 സിനിമ ചെയ്തു, അദ്ദേഹം ഇനിയും ചെയ്യാൻ പോകുന്നുള്ളൂ, മനസ്സിലായി? എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അത്രയും കഴിവുള്ള അത്രയും ഏരിയയിലുള്ള ആളാണ്. പക്ഷെ അതൊക്കെ ഒരേ സമയമായിരിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ചെയ്താണ് പെരുന്തച്ചൻ. അതിന് സംവിധായകൻ മറ്റേ സിനിമയും ചെയ്യാൻ മരിച്ചു, അറിയാം, ടോപ്പിൽ വാസിനോനാണ് ആ ചെയ്യുന്നത്. എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം നല്ല വർക്കിന് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്കതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ എല്ലാം തെളിഞ്ഞൊരു സാധനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ വേണ്ടി അന്നൊന്നും നടക്കുന്നതിനെ വർക്കൗട്ട് ചെയ്ത് പോകുമായിരിക്കും എന്നാണ് എനിക്ക് പിന്നെ തോന്നി. ഇപ്പോൾ നാദൃഷ്കയുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ ഇനി നാദൃഷ്കയുമായിട്ടൊരു സബ്ജക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പല സബ്ജക്റ്റും അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഏറെ മുഖത്തിട്ടില്ല, സ്ക്രിപ്റ്റ് പറയാനും ഇരിക്കാറുണ്ട് അദ്ദേഹത്തിന്, എനിക്കും കൃത്യമായിട്ട് അങ്ങനെയല്ല, പല മേഖലയിലും പല സൗഹൃദങ്ങളുണ്ട്, ഇവർക്കൊക്കെ എന്നെ അറിയാം, അങ്ങോട്ട് അറിയാം, പക്ഷെ സംഭവിക്കുന്നില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും, അതത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. അത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്ന ഒരു അളിയനാവണമെന്നില്ല നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകുന്നത്. ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തനാണോ? ഒരു പ്രശ്നമില്ല, ഉള്ളത് കൊണ്ട് സന്തോഷമാണ്. കാരണം ഒഴുകുന്നതിൽ തെക്കുന്നത് മുഴുവൻ ലാഭം വരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വലിയ ഒരു സിനിമാ നടൻ്റെ മകനോ വലിയൊരു സംവിധായകനോ ആയിരുന്നില്ല, ഒരു കൂലിപ്പണിക്കാരനായ കല്ല് മുറിക്കുന്ന അബ്ദുറഹ്മാൻകാട മകനാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല, അപ്പോൾ കിട്ടിയത് മുഴുവൻ അനുഗ്രഹം തന്നെയാണ്. ഞാൻ താഴ്ന്നു പോയിട്ടില്ല, കയറി വരുന്നതാണ്. ചിലപ്പോൾ ഒരു 20 വർഷത്തേക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കാം, എന്ത് സംഭവിച്ചാലും ഈ നിമിഷം ഞാൻ സന്തോഷമാണ്. കൂലിപ്പണിക്കാരനായ ഹൈദർമാനിക്കാട് മകൻ ഇനി ഓസ്കാറുകൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.